ഹലോ എവരിബഡി, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ. ലിവർപൂൾ ടു ഇന്റർ മിലാനിൽ എങ്ങനെയുണ്ടെൻ്റെ ഈ ആഴ്ചത്തെ പ്രഡിക്ഷൻസ്? അപ്പോൾ ഈ ആഴ്ച ഞാൻ പ്രഡിക്റ്റ് ചെയ്തത് റയൽ പി എസ് ജി മത്സരം ഡ്രോ ആവുമെന്നാണ്. അത് ഏറെക്കുറെ 95% വരെ അടുത്തെത്തിയതാണ്. എംബാപ്പയുടെ ലാസ്റ്റ് മിനിറ്റ് ഗോളില്ലായിരുന്നെങ്കിൽ അതൊരു പക്ഷേ അത് കറക്റ്റായാണ്. അതുപോലെ തന്നെ ലിവർപൂൾ ഈ ഇന്റർ മത്സരം 2-3 ഗോളിനെങ്കിലും ലിവർപൂൾ ജയിക്കുമെന്ന് പ്രഡിക്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ആ പ്രഡിക്ഷൻ ഏറെക്കുറെ ശരിയായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത്തവണ പ്രൊഡിക്റ്റ് ചെയ്തൊരു 95% വരെയെങ്കിലും ശരിയായെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ മത്സരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലിവർപൂൾ അത്ര എളുപ്പമുള്ള മത്സരമല്ലായിരുന്നു, ടൈറ്റ് മത്സരമായിരുന്നു, കട്ടക്കി നിന്നിരുന്നു ഇൻ്റർ. പക്ഷേ അവർക്ക് എൻഡ് പ്രൊഡക്റ്റ് ഉണ്ടായില്ല, അതാണ് എടുത്ത് പറയാനുള്ള കാര്യം. ഫസ്റ്റ് ഹാഫൊക്കെ എൻഡ് ടു എൻഡ്, ടോ ടു ടോ എന്നുള്ള പോലെയായിരുന്നു. എനിക്ക് തോന്നുന്നു ഇൻ്റർ ആയിരുന്നു ലിവർപൂളിനേക്കാളും കുറേ കൂടി മെച്ചപ്പെട്ട രീതിയിൽ കളിച്ചുകൊണ്ടിരുന്ന ചാൻസ് ക്രിയേറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ചാലനോലുവിന് ഒരു ഷോട്ട് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിമ കൊണ്ടുപോയി. ലിൻഡർ കുറച്ച് അൺലക്കി ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ക്വാളിറ്റി വൈസ് ലിവർപൂളിന് തന്നെയായിരുന്നു ക്വാളിറ്റി. ഇപ്പോൾ സെക്കൻഡ് ഹാഫ് നമ്മൾ തുടങ്ങുമ്പോൾ എടുത്തു പറയാനുള്ള കാര്യം, ആദ്യത്തെ 15 മിനിറ്റ് ഇൻ്റർ തീപ്പൊരു കളിയായിരുന്നു. അപ്പോൾ അവർ ലിവർപൂളിന് ബോളേ കിട്ടുന്നുണ്ടല്ല, ശരിക്കും ലിവർപൂൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം ക്ലോപ്പ് അദ്ദേഹം ഒരു ടാക്ടിക്കലി അദ്ദേഹം ചേഞ്ച് വരുത്തി. അപ്പോൾ അദ്ദേഹം ലൂയിസ് ഡിയാസ്, അതുപോലെ തന്നെ കിയേറ്റ, അതുപോലെ ഹെൻഡേഴ്സൺ, ആ 3 മിഡ്ഫീൽഡേഴ്സിനെ അങ്ങനെ തന്നെ വലിച്ചിട്ട് പുതിയ 3 മിഡ്ഫീൽഡേഴ്സിനെ കൊണ്ടുവന്നു. കളിയുടെ കൺട്രോൾ ലിവർപൂളിന് തിരിച്ചു കിട്ടി. അതിനുശേഷം ഫിർമിനോയുടെ ഹെഡർ ഗോൾ വന്നു, സലയുടെ ഗോൾ വന്നു, മാച്ച് ലിവർപൂൾ ജയിച്ചു. അപ്പോൾ എടുത്തു പറയാനുള്ളത് നന്നായിട്ട് ഡിഫെൻഡ് ചെയ്ത രണ്ടുപേരെ കുറിച്ചാണ്. കൊണാട്ടയും അതുപോലെ തന്നെ വിർജിൽ വാൻ ഡൈക്കും രണ്ടുപേരും നന്നായിട്ട് ഡിഫെൻഡ് ചെയ്തു. വിർജിൽ വാൻ ഡൈക്കാണ് മാൻ ഓഫ് ദി മാച്ച്. അപ്പോൾ അങ്ങനെ ഒരു മികച്ച പെർഫോമൻസ് ലിവർപൂളിൻ്റെ സൈഡിൽ നിന്ന്, അപ്പോൾ അവർക്കൊരു അവേ മത്സരമാണ്, അപ്പോൾ അവർക്കൊരു മികച്ച റിസൾട്ട് തന്നെയാണ് കിട്ടിയതും. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഇൻ്റർനെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അവർ ഒരു ഗോളെങ്കിലും തിരിച്ചടിക്കാൻ അവർ അർഹിച്ചിരുന്നു. അവർ ചാൻസുകളെ കുറച്ച് ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എൻ്റെ പ്രൊഡക്റ്റ് ഉണ്ടായില്ല. അതുപോലെ തന്നെ അവരുടെ സൈഡിൽ നിന്ന് നോക്കുകയാണ് ഗോളുകളൊക്കെ ലിവർപൂൾ സ്കോർ ചെയ്ത്. ഇപ്പോൾ ഫസ്റ്റ് ഗോൾ ഫിർമിനോയുടെ ഗോളൊക്കെ ശരിക്കും പറഞ്ഞാൽ ബസ്റ്റോണി അത് കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യേണ്ടായിരുന്നു. കാരണം ബസ്റ്റോണി ശരിക്കും മാർക്ക് ചെയ്യുന്നുണ്ടായി, പക്ഷേ ബസ്റ്റോണിയുടെ കോൺസെൻട്രേഷൻ പോയി എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ ബസ്റ്റോണിക്ക് അത് ഡിഫെൻഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫിർമിനോനേക്കാളും സൈസും ഹൈറ്റും ഏരിയയിലെ എബിലിറ്റിയൊക്കെ ഉള്ള ഒരാളാണ് ബസ്റ്റോണി. പക്ഷേ ബസ്റ്റോണി ആ സമയത്ത് റിയാക്ട് ചെയ്തില്ല, ഫിർമിനോയാണ് റിയാക്ട് ചെയ്തത്. അതിനുശേഷം വന്ന സലയുടെ ഗോളാണെങ്കിലും മൊത്തൊരു കുട്ടപ്പൊരിച്ചിലായിരുന്നു, അതിൻ്റെ ഇടയിലൂടെയാണ് സല ഗോളടിച്ചത്. അപ്പോൾ ലിൻഡറിൻ്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ അവരുടെ ഡിഫെൻസീവ് എറേഴ്സ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ലാപ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുപോലെ തന്നെ ഇന്നലെ ആർ ബി സാൽസ്ബർഗിൻ്റെയും ബയൺ മ്യൂണിക്കിൻ്റെയും മത്സരം ഉണ്ടായി. ആ മത്സരം 1-1 സമനിലയിൽ അവസാനിച്ച്. ബയൺ മ്യൂണിക്ക് രക്ഷപ്പെട്ട ഒരു മത്സരമാണ്. ഞാൻ കളി കണ്ടില്ല, അപ്പോൾ ബയൺ ഫാൻസിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഒരു ആവറേജ് പെർഫോമൻസ് ആയിരുന്നു ബയേണിൻ്റെ സൈഡിന്. അതുപോലെ തന്നെ അവർക്ക് ഒരു ഗോളും കൂടിയും ആർ ബി സാൽസ്ബർഗിന് അടിക്കാൻ ചാൻസ് ഉണ്ടായിരുന്നാണ്, പക്ഷേ അവരത് മിസ്സാക്കി. അതല്ലായിരുന്നെങ്കിൽ 2 ഗോളിനെങ്കിലും സാൽസ്ബർഗ് ജയിക്കേണ്ട കളിയായിരുന്നു. ബയേൺ ശരിക്കും വെള്ളം കുടിച്ചൊരു കളിയാണ്. അവസാനം കോമാനാണ് ബയേണിനെ രക്ഷിച്ചത്. അപ്പോൾ അതൊക്കെയാണ് ഇന്നലെ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന മത്സരങ്ങൾ. അതുപോലെ ഇന്നലെ ലാലീഗയിൽ അത്ലറ്റിക്കോ മാഡ്രിഡും ലെവാൻ്റെയും തമ്മിൽ മത്സരമുണ്ടായി. ലെവാൻ്റെ ഇപ്പോൾ 20-ാം സ്ഥാനത്താണ്. അപ്പോൾ അവരായിട്ട് അത്ലറ്റിക്കോ മാഡ്രിഡ് തോറ്റു, 1 ഗോളിനാണ് തോറ്റത്. അത്ലറ്റിക്കോക്കിനി അടുത്ത ആഴ്ച യുണൈറ്റഡ് ആയിട്ട് ചാമ്പ്യൻസ് ലീഗിൽ മത്സരമുണ്ട്. അപ്പോൾ അതെന്തായാലും ഒരു ടൈറ്റ് മത്സരം തന്നെയായിരിക്കും. അപ്പോൾ അതൊക്കെയാണ് ഇന്നലെ നടന്ന പ്രധാനമായിട്ടുള്ള മത്സരങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻ്റ് ആയിട്ടിടുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്തവണ കാണാം. അൺടിൽ നെക്സ്റ്റ് ടൈം, ടേക്ക് കെയർ.